അടുത്തിടെ വരെ കേരളത്തിലേക്ക് വരണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയ പ്രവാസികൾ ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലേക്കേ ഇല്ലെന്ന് പറയുന്നു ഗൾഫ് സാധാരണ നിലയിലേക്ക് എത്തിയപ്പോൾ കേരളം കൊറോണയിൽ മുങ്ങി താഴുന്നു ഇപ്പോൾ കേരളമല്ല ഗൾഫ് തന്നെയാണ് സേഫെന്ന് പ്രവാസികൾ പറയുന്നു ഇതോടെ കേരളത്തിലേക്കുള്ള മടക്കയാത്ര മാറ്റിവെച്ച് മലയാളികൾ നേരത്തെ അനുമതി ലഭിച്ച ചാർട്ടേഡ് വിമാന സർവീസുകൾ പലതും റദ്ദാക്കി പ്രവാസികളെ തിരികെ എത്തിക്കാതിരിക്കാൻ പല അടവും പുറത്തെടുത്തിരുന്നു മുഖ്യമന്ത്രി പി പി ഇ കിറ്റ് ധരിച്ചു വരണം കോവിഡ് രോഗികൾക്ക് മാത്രമായി പ്രത്യേക വിമാനം വേണം ഒടുവിൽ കോവിഡ് സർട്ടിഫിക്കറ്റ് വരെ നിർബന്ധമാക്കി അങ്ങനെ പ്രവാസികളെ കടുത്ത പ്രതിസന്ധിയിലാക്കി ഇപ്പോൾ കേരളത്തിൽ കൊറോണ മൂർച്ഛിച്ചതോടെ പ്രവാസികൾ വരുന്നില്ലെന്ന് പറയുന്നു കേരളം ഇപ്പോൾ സേഫ് അല്ലെന്ന് പ്രവാസികൾ തിരിച്ചറിയുന്നുവെന്ന് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ആക്ഷേപം വേറെയും യു എൽ നിന്ന് ദിവസേന പത്ത് സർവീസുകൾ വരെ നടത്തിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ മാത്രം ഖത്തറിൽ നിന്ന് നിലവിൽ വന്ദേ ഭാരത് വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യയിലേക്കുള്ളത് ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ളവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് സൗദിയിലും കുവൈറ്റിലും ഒമാനിലും ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്രക്കാരില്ല ഇന്ത്യയിലേക്ക് മടങ്ങാൻ യു എ ഇയിൽ അഞ്ച് പോയിന്റ് നാല് ആറ് ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തെങ്കിലും രണ്ട് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം മാത്രമാണ് യാത്ര തിരിച്ചത് ഖത്തറിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ തിയേറ്ററുകൾ തുടങ്ങിയവ ഒഴികെയുള്ള മേഖലകൾ സജീവമായി സെപ്റ്റംബർ ഒന്നിന് സ്കൂളുകളിൽ പഠനം പുനരാരംഭിക്കും തുടക്കത്തിൽ കൊറോണ സർവ്വനാശം വിതച്ചിരുന്നു ഗൾഫിൽ ഗൾഫിൽ നിരവധി പ്രവാസികൾ മരിക്കുകയും ചെയ്തിരുന്നു എങ്ങനെയെങ്കിലും നാട്ടിൽ തിരിച്ചെത്തണമെന്ന് പ്രവാസികൾ അലമുറയിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ സ്ഥിതി കണ്ട് കണ്ണുതള്ളുകയാണ് പ്രവാസികൾ സംസ്ഥാനത്ത് സ്ഥിതി ഗുരുതരമെന്നും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചതോടെ പ്രവാസികൾ ഇനി അടുത്ത കാലത്തേക്കൊന്നും ഇങ്ങോട്ടേക്കില്ലെന്ന് ഉറപ്പായി സംസ്ഥാനത്തിന്റെ അവസ്ഥ ഏറെ പരിതാപകരമാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ള എണ്ണായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരിൽ അൻപത്തിമൂന്ന് പേർ ഐസിയുബിലാണ് ഒൻപത് പേർ വെന്റിലേറ്ററിലാണ് ഗുരുതര സാഹചര്യം നേരിടാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു തലസ്ഥാനത്തെ അടക്കം സമ്പർക്ക വ്യാപനം സാഹചര്യം വഷളാക്കുന്നു തിരുവനന്തപുരത്ത് ബുധനാഴ്ച സ്ഥിരീകരിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പുതിയ രോഗികളിൽ നൂറ്റി തൊണ്ണൂറ് പേർക്കും രോഗബാധ സമ്പർക്കം വഴിയാണ് ഇതിൽ പതിനഞ്ച് പേരുടെ രോഗ ഉറവിടമറിയില്ല പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് ബാധിച്ചു പാറശാല അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിൽ രോഗവ്യാപനം കൂടുകയാണ് ഇതൊന്നും പോരാതെ ആരോഗ്യ പ്രവർത്തകരിലേക്കും കോവിഡ് പടരുന്നു പോലീസുകാരും രോഗികൾ ചുരുക്കി പറഞ്ഞാൽ സംരക്ഷണം ഒരുക്കേണ്ടവർക്കെല്ലാം കോവിഡാണ് സംസ്ഥാനത്ത് ഒരു ദിവസം തന്നെ ആയിരം കടന്ന് കോവിഡ് രോഗികൾ രോഗികളെ കൊണ്ട് ആശുപത്രികൾ നിറയുന്നു രോഗികളെ കിടത്താൻ ഇപ്പോൾ സ്ഥലമില്ലാത്ത അവസ്ഥ ഇതോടെ കോവിഡ് ചികിത്സയ്ക്കായി മാത്രമുള്ള ആശുപത്രി കിടക്കകൾക്ക് പുറമെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി കിടക്കകൾ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ തയ്യാറാക്കിയിട്ടുണ്ട് അവയിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് ആരോഗ്യ പ്രവർത്തകർക്കായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം എൻ നയൻറ്റി ഫൈവ് മാസ്കുകളും മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം പി പി ഇ കിറ്റുകളും ഒരു കോടി ആറ് ലക്ഷത്തി പതിനാറായിരം ത്രീ ലെയർ മാസ്കുകളും സജ്ജമാക്കി എൺപത് വെന്റിലേറ്ററുകൾ വാങ്ങി ഇരുന്നൂറ്റി എൺപത് ഐ സി യു വെന്റിലേറ്ററുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കും ഏഴ് മെഡിക്കൽ കോളേജുകളിലും ലിക്വിഡ് ഓക്സിജനുകൾ സുസജ്ജമാണ് തിരുവനന്തപുരം ജില്ലയിൽ അതീവ ഗൗരവമായ സ്ഥിതിയാണ് തുടരുന്നത് കൊറോണയിൽ മുങ്ങി താഴ്ന്ന കേരളത്തിന്റെ വാർത്തകൾ പ്രവാസികളിൽ ഭീതി പടർത്തുന്നു ഇനി ഉടനെ ഒന്നും കേരളത്തിലേക്കില്ല ഗൾഫ് തന്നെയാണ് സുരക്ഷിതമെന്ന് പ്രവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്